ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഡോക്ടർ ഫോഗ്യൂ മീ അഗെയിൻ എന്ന് പറഞ്ഞ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. സോറി, നെക്സ്റ്റ് എപ്പിസോഡ് അല്ല, നെക്സ്റ്റ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എവിടം വരെ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിൻ ചെറുപ്പത്തിൽ എപ്പോഴോ അവൾ അച്ഛനവളെ വിൽക്കാൻ പോകുന്ന സമയത്ത് അമ്മയിൽ നിന്ന് വേർപിരിയാണ്. അങ്ങനെ അമ്മ വലിയ പണക്കാരിയായിട്ട് മാറാണ്. എന്നാൽ അമ്മക്ക് തൻ്റെ മകൾ ജീവനോടുണ്ടെന്നോ മകൾക്ക് അമ്മ ജീവനോടുണ്ടെന്നോ എന്നുള്ള കാര്യം അറിയില്ല. അമ്മക്ക് മകളെ നഷ്ടപ്പെടുന്ന സമയത്ത് അമ്മ മകളെ കണ്ടെത്താനായിട്ട് ഒരു മാല അവളുടെ കൈ കൊടുക്കുന്നുണ്ട്. അതിപ്പോഴും അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞതിന് ശേഷം ഈ മകൾ അമ്മനെ കാണാനിടയാവുകയും, പക്ഷെ ഇപ്പോഴും അമ്മക്ക് തൻ്റെ മകളാണ് അവളെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. നമ്മുടെ ഹീറോയിൻ അവളെ ബോയ് ഫ്രണ്ട് ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി ചതിക്കാൻ നേരത്താണ് ആ ബോയ് ഫ്രണ്ടിന് വേറൊരു അഫയറൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. ആ അഫയറുള്ള ആൻറ്റിയാണെന്ന് വെച്ചാൽ ഇവളെ ഉപദ്രവിക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് പൈസ കൊടുക്കാമെന്ന് പറയാണ്. അത് കേട്ടതും 10,000 രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച എല്ലാവരും വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ വേണ്ട, മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് അവരെ അകറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ഈ 10,000 രൂപക്ക് മോഹിച്ച ദുഷ്ടന്മാരാണെന്ന് വെച്ചാൽ അവളെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം കണ്ടു നിന്നിരുന്ന അവളുടെ അമ്മ ആ ഒരു സമയം അവിടേക്ക് എത്താണ്. എന്നിട്ട് എല്ലാവരോടും കൂടെ നിങ്ങൾ നിർത്ത്, ഇതൊരു വൃത്തിയുടെ ചെയ്യുന്നതെന്ന് ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടതും എല്ലാവരും അപ്പം തന്നെ നിർത്താണ്. ആൻറ്റി അപ്പം അഹങ്കാരത്തോടുകൂടി അവളുടെ അമ്മനോട് പറയുകയാണ്, നീ ആരാണെന്ന് വെച്ചിട്ടാ എന്നോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാൻ നിൽക്കുന്നത്? ഈ ഹോട്ടലിൽ തന്നെ 5% ഷെയർ എൻ്റെതാന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹീറോയിൻ്റെ അമ്മ തന്നെയാണ് ഈ ഹോട്ടലിൻ്റെ ഓണർ. അതിലുള്ള 5% ഷെയർ മാത്രമേ ആൻറ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻറ്റിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പം അമ്മ പറയുന്നുണ്ട്, ഞാനാണ് ഈ ഹോട്ടലിലെ ഓണർ എന്നുള്ള കാര്യം. എന്നാൽ ആൻറ്റി വെറുതെ കളിയാക്കുന്നതെന്ന് വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവളെ വെറുതെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ 1 കോടി രൂപ എല്ലാവർക്കും ഓഫർ ചെയ്യാണ്. ആരാണോ ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ഈ അമ്മയുടെയും ഈ മോളുടെയും ഡ്രസ്സ് ഊരുന്നത്, അവർക്ക് 1 കോടി രൂപ തരാമെന്ന് ഈ ആൻറ്റി ഓഫർ ചെയ്യുന്നു. ആ ഒരു സമയത്താണ് ഇവൻ അവിടേക്ക് എത്തുന്നത്. ഇവൻ എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ദത്തുപുത്രനായിരുന്നേ. ഇവൻ വന്നിട്ട് എല്ലാവരോടും അത് നിർത്താനായിട്ട് പറയുമ്പോഴാണ് എല്ലാവരും ഇവനെ ശ്രദ്ധിക്കുന്നത്. ഇവൻ ഓൾറെഡി ഫേമസ് ആയിരുന്നു, ഈ ഹോട്ടലിൻ്റെ ഓണർ ഇവനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ ഈ അമ്മക്കാണെങ്കിൽ ആക്ച്വലി ഷെയർ ഉള്ളതെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പം ആൻറ്റിക്ക് മനസ്സിലാവാണ് ഇവനാണ് അവിടുത്തെ ഓണർ എന്നുള്ള കാര്യം. ഇവനോട് ഭയങ്കര മോശമായിട്ട് ആ ആൻറ്റി അവൻ്റെ അമ്മനെ കുറിച്ച് പറയുന്ന സമയത്താണെന്ന് വെച്ചാൽ ഇവൻ ഒറ്റ അടിയാണ് അവളുടെ കരണം നോക്കിയിട്ട്. ഓ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ആ സമയത്ത്. അവിടേക്ക് അപ്പം തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കാണുമ്പോൾ ആ ബോയ് ഫ്രണ്ടിനാണെന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിട്ടാണോന്ന് തോന്നുന്നു. അവനാണെന്ന് വെച്ചാൽ ഹീറോയിൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ നിന്നെ ചതിക്കണമെന്നൊന്നും വിചാരിച്ചാലോ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ നിനക്ക് മനസ്സിലാവില്ല. ശരിക്കും ആൻറ്റി ആ വെറുതെ എൻ്റെ പിന്നാലെ വന്ന് ഇങ്ങനെ ശല്യം ചെയ്തായിരുന്നു, എനിക്ക് അവളെ ഇഷ്ടമൊന്നും അല്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ഹീറോയിനെ വളച്ച് കയ്യിലാക്കാം എന്നതായിരുന്നു ആ ബോയ് ഫ്രണ്ടിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഹീറോയിനും ഒരു പാവം തന്നെ ആയിരുന്നല്ലോ. അവളും അപ്പം ആ ബോയ് ഫ്രണ്ട് ഇങ്ങനെ കെഞ്ചെന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പാവം തോന്നിയിട്ട് അവളുടെ മനസ്സ് മാറാൻ പോകുന്നു എന്നുള്ള നില എത്തിയപ്പോൾ ഇവൻ അവിടേക്ക് വരാണ്. ഇവൻ എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുകയാണ്, നീ ഇപ്പം എന്താ പറയാൻ പോകുന്ന, അവൻ ഇഷ്ടമാണെന്ന് നീ പറയാൻ പോണോ? നീ ശരിക്കും വലിയ പൊട്ടിയാ. ശരിക്കും എന്താ നടന്ന ഈ ഹോട്ടലിൽ എന്നുള്ള കാര്യം ഒന്ന് നോക്കി നോക്കാം. അവൻ ആ CCTV ഫോട്ടേജ് ഒക്കെ ഇവൾക്ക് കാട്ടിക്കൊടുക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ട് തന്നെയാണ് അവളുടെ റൂമിലേക്ക് പറഞ്ഞയച്ചത്. അതും പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ അവൻ ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് ഇരുന്നിരുന്നത്. അപ്പൊ അവന്റെ പ്ലാനാണ് എല്ലാം എന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലാവാണ്. അപ്പൊ ഹീറോയിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. അവൾ അപ്പൊ ഇവനോട് ഇവൻക്ക് ഒരു അടി കൊടുക്കണം, എന്റെ അത് ആഗ്രഹമാണെന്ന് പറയും. ഇവനും അവൻ കിട്ടുമെന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ അമ്മയും നമ്മുടെ ഹീറോയിനും കൂടി ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെ ഭാഷ രണ്ടുപേർക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാ ഞാൻ പറയുന്നൊക്കെ ഇത്ര വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്? ഈ സൈൻ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോഴും അമ്മയും എനിക്ക് നന്നായിട്ട് അറിയാം, നീ പറയണൊക്കെ എനിക്ക് മനസ്സിലാവുണ്ട് എന്ന് പറയാം. നമ്മുടെ ബോയ് ഫ്രണ്ടിന് ഹീറോയിൻ്റെ അടുത്ത് ചെന്നാൽ ഇനിയൊന്നും നടക്കില്ല എന്ന് മനസ്സിലായിട്ട് അവൻ ആ ആൻറ്റിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീയെങ്കിലും എന്നെ കൈവിടരുത്, നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ, നീ ഒരു കാര്യങ്ങളൊന്നും ആലോചിക്കണം, നിന്റെ വയറ്റി വളരുന്ന കുട്ടി എൻ്റെതും കൂടി അല്ലേ എന്ന് പറയുമ്പോൾ ആൻറ്റി നന്നായിട്ടൊന്ന് ചിരിച്ചിട്ട് പറയണ, ആരെ കൊച്ചാണെന്നാ നീ പറയണേ? നിന്റെ കൊച്ചോ? ആരെങ്കിലും ഒക്കെ കൊച്ച് നിന്റെ തല കെട്ടി വെക്കാന്ന് വെച്ചിട്ടാ ഞാൻ വന്നത്. എന്നിട്ട് നീ ഇത്ര വലിയ മണ്ടം കുണാഞ്ചനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞു ബോയ് ഫ്രണ്ടിനെ ആ ആൻറ്റിയും തള്ളി പറയുന്നുണ്ട്. അപ്പൊ ഹീറോയിന്റെ അമ്മയാണല്ലോ ഈ ഹോട്ടലിന്റെ ഓണർ. അപ്പൊ ഹീറോയിന്റെ അമ്മ പറയാണ്, ഈ ആൻറ്റിക്കുള്ള ഈ 5% ഷെയർ കൊടുത്തയച്ചിട്ട് ഈ ആൻറ്റിനെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് പറഞ്ഞയക്കാനായിട്ട്. ഇത്രത്തോളം ആ ആൻറ്റിനോട് ആ അമ്മക്ക് വെറുപ്പ് വരാം. ആൻറ്റിയാണെന്ന് വെച്ചാൽ കുറെ അമ്മനോട് കെഞ്ചി നോക്കുന്നുണ്ട് ഷെയർ കളയല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടോ അതൊന്നും കേൾക്കാതെ അമ്മ അവളെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് പിരിച്ചു. ഹോട്ടലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇവന് നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട്, ഇനി നിനക്ക് എന്താവശ്യം വന്നാലും അത് എന്തായിക്കോട്ടെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ കാർഡൊക്കെ എടുത്ത് കൊടുക്കുന്നു. ഹീറോയിനും ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ അത് വാങ്ങി കൈ വെച്ചതിന് ശേഷം, താങ്ക് യു, നിങ്ങൾ ചെയ്തതിനൊക്കെ ഉപകാരമുണ്ട്, ഒരു സൈൻ വഴി ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കണ്ടത് നമുക്ക് എന്തോ ഡൗട്ട് വീണ്ടും വരാണ്. ഇവനോട് അമ്മ പറയാണ്, ഇത് ശരിക്കും എൻ്റെ മോള് തന്നെയാണെന്നാണ് തോന്നുന്നത്, അവൾ മാത്രമേ ഇങ്ങനെ ബായ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ, ഈ ഒരു സൈനിൽ അവൾ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ, നമുക്ക് അവളെ പിന്തുടർന്ന് പോകാമെന്ന് പറഞ്ഞ് ഇവാനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഹീറോയിൻ്റെ പിന്നാലെ അമ്മയും ഇവാനും പോകുന്നുണ്ട്. ഹീറോയിൻ നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്കായിരുന്നു. ആക്ച്വലി പണ്ട് അവളുടെ അച്ഛൻ
അച്ഛൻ അവളെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നില്ലേ, ആ ഒരു ഫാമിലി അവളെ വേണ്ടാന്ന് പറയാണ്. എന്നിട്ട് അവളുടെ അച്ഛൻ വേറൊരു ഫാമിലിക്ക് ചെറുപ്പത്തിൽ തന്നെ അവളെ വിറ്റു. ആ ഒരു അച്ഛനാണ് അവിടെ ഉള്ളത്. ആ അച്ഛന് ഇപ്പോൾ ഒരു മോളും ഉണ്ടായിരുന്നു. അത് ഇവളുടെ അനിയത്തിയുടെ പോലെയാണ് ഇവന് ഇവർ രണ്ടുപേരും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സൈക്കോ പോലത്തെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ആരാണെന്ന് ഹീറോയിന് ശരിക്കും അറിയില്ലായിരുന്നേ. ഹീറോയിനെ കണ്ടതും അപ്പം തന്നെ അവളുടെ അനിയത്തി അടുത്തേക്ക് ഓടി വന്നതിന് ശേഷം, ചേച്ചി നിങ്ങൾ വന്നോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ബർത്ത്ഡേക്ക് ഒരു സൂപ്പർ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് റൂമിലുണ്ട്, ആ ഡ്രസ്സും ഇട്ടുകൊണ്ട് വേഗം ഇങ്ങോട്ട് വരാനായിട്ട് പറയാണ്. അപ്പം ഹീറോയിൻ ആരാത്, അവർ രണ്ടുപേരും എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് അച്ഛൻ്റെ ഫ്രണ്ട്സാണ്, നീ വേഗം പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്ന് പറയാണ്. നമ്മുടെ ഹീറോയിനെ കണ്ടതും ഈ സൈക്കോ പയ്യനാണെന്ന് വെച്ചാൽ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞു പോകുന്ന പോലെ വരുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ തടഞ്ഞുകൊണ്ട്, എന്തിനാ അത്ര തിരക്ക്, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് അവിടെ തന്നെ ഇരുത്താണ്. നമ്മുടെ ഹീറോയിൻ ആ സമയത്ത് ഡ്രസ്സ് മാറി വരുന്നുണ്ട്. അവളെ കാണാൻ ഇപ്പോൾ ഒരു ഏഞ്ചലിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു, അത്രക്ക് ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഹീറോയിൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്ന കണ്ട ആ സൈക്കോ പയ്യൻ, ഓയ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെന്തോ ബുദ്ധിയില്ലാതെ പയ്യൻ്റെ പോലെയാണ് പെരുമാറിയിരിക്കുന്നത്. ആക്ച്വലി ബുദ്ധിയില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ അയാളുടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ വളർത്തച്ഛൻ പറയാണ്, എന്തായാലും നിൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ല, അതുകൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ഇവരൊക്കെ വിളിച്ചേ, നീ എന്തായാലും ഈ ഡ്രിങ്ക്സ് കുടിക്കുകയെന്ന് പറഞ്ഞ് കുടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നുണ്ട്. ആ സമയത്ത് ഈ സൈക്കോ പയ്യനാണ് ടിഷ്യൂ ഒക്കെ എടുത്തുകൊടുക്കുന്നത്. അപ്പോൾ ഹീറോയിൻ എന്ന് വെച്ചാൽ അവനോട് ചിരിച്ചോണ്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ആ സൈക്കോ പയ്യൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട്, എൻ്റെ മോൻ സൂപ്പർ അല്ലേ, അവൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോഴും ഹീറോയിൻ പാവ അവൾക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവണല്ലേ, അവൾ മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ വളർത്തച്ഛൻ പറയാണ്, എനിക്ക് നോക്കിയ പയ്യൻ ഇതാണ്, നീ ഇവനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അത് കേട്ടതും ഹീറോയിൻ അപ്പം തന്നെ വിഷമിച്ചിട്ട് അവിടെ നിന്ന് എണീക്കുകയാണ്, എനിക്ക് ഇവരെല്ലാം കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് അവൾ പറയാണ്. എന്നാൽ അച്ഛൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. ആ സമയത്ത് അനിയത്തി വന്നിട്ട് നീ തന്നെ അവളെ കല്യാണം കഴിക്കുക, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഭയങ്കര അത്ഭുതത്തോടുകൂടി അനിയത്തിയുടെ മുഖത്ത് നോക്കുകയാണ്. കാരണം ഇത്ര വർഷമായിട്ടും അനിയത്തി നല്ല ആളെ പോലെയാണ് നടിച്ചേർന്നത്. ചേച്ചിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അനിയത്തി വന്ന് ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മാത്രം അവളുടെ ജീവിതം കൊളാക്കാൻ പോകുന്ന പോലെ ഹീറോയിന് തോന്നാണ്. ഈ സൈക്കോ പയ്യൻ ബുദ്ധിയില്ലാത്ത ചെക്കനാണെങ്കിൽ പോലും എൻ്റെ ബുദ്ധി ഭയങ്കര ക്രൂരായിട്ടുള്ളതായിരുന്നേ. ആക്ച്വലി ഇവൻ ആദ്യം രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ കല്യാണം കഴിച്ച രണ്ട് പെണ്ണുങ്ങളെ ഇവൻ തന്നെയാണ് കൊന്നുകളഞ്ഞ. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഹീറോയിൻ്റെ വളർത്തച്ഛനും അനിയത്തിയും കൂടെ ഹീറോയിന് ഇവനെ കല്യാണം കഴിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഹീറോയിൻ എന്നാൽ എനിക്കിവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്കിവൻ വേണ്ടാന്ന് അനിയത്തിനോട് പറയുന്ന സമയം അനിയത്തി അവളുടെ കരണം നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ്. ഹീറോയിൻ അതും കൂടി ആയതോടുകൂടി ഞെട്ടിപ്പോകാണ്. ഇവൾ എന്തിനെ ഇത്രക്ക് നന്നായിട്ട് റേസ് ആവണേന്ന് ഹീറോയിൻ ആലോചിക്കുകയാണ്. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഹീറോയിൻ്റെ ഈ വളർത്തച്ഛൻ ഈ സൈക്കോ പയ്യൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എത്രയോ പൈസ കടം വാങ്ങിയിട്ടുണ്ട്. 1 crore കണ്ട് കടം വാങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാതായപ്പോൾ തൻ്റെ മകളെ കെട്ടിച്ചു തരാമെന്ന് അയാൾ എന്നോട് പറഞ്ഞത്. എന്നാൽ അയാൾ ഉദ്ദേശിച്ചിരുന്നത് ഇളയ മകളെ ആയിരുന്നു. പക്ഷേ അവളോട് വന്ന് കാര്യമൊക്കെ പറയുമ്പോൾ ഈ അനിയത്തി പറയാണ്, എന്തിനിപ്പോൾ ഞാൻ അയാളെ കെട്ടാൻ നിൽക്കുന്നത്, അയാൾക്കൊരു കുറവുള്ളതല്ലേ, അപ്പോൾ നമ്മുടെ ചേച്ചിക്കാന്ന് വെച്ചാൽ മിണ്ടാനും പറ്റില്ല, അപ്പോൾ രണ്ടുപേരും മാച്ചല്ല, എനിക്കൊന്നും കെട്ടാൻ പറ്റില്ല, വേണമെങ്കിൽ നമുക്ക് ചേച്ചിനെ കൊണ്ട് അവനെ കെട്ടിക്കുക എന്ന് പറയാണ്. അഥവാ നമ്മുടെ ഹീറോയിൻ ഇതിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവളുടെ തലയ്ക്ക് ഇങ്ങനെ തന്നെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഹീറോയിൻ്റെ അനിയത്തി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഭയങ്കര ക്രൂരായിട്ടാണ് ഇപ്പോൾ ഹീറോയിൻ്റെ അനിയത്തി അവളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ പയ്യനാണെന്ന് വെച്ചാൽ ഒരു കൺട്രോളും ഉണ്ടായിരുന്നില്ലേ, അവനെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനിപ്പോൾ പിടിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് മാത്രമാണ് അവനോട് ഓടുത്തിരിക്കുന്നത്. പക്ഷെ അവൻ വന്നിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, സ്നേഹത്തോടൊന്നുമില്ല പെരുമാറാം. ഇതെല്ലാം കണ്ടിട്ട് ആ സൈക്കോ പയ്യൻ്റെ അച്ഛനും ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് പൈസ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മോളെ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന്, എന്നിട്ട് ഇപ്പം എന്തെങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവനും നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഇവളെ പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അവരുടെ എൻട്രി ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഹീറോയിൻ്റെ അമ്മയും ഇവാനും അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വളർത്തച്ഛനെയും ഈ സൈക്കോ പയ്യനെയും എല്ലാം തല്ലുന്നുമുണ്ട്. ഈ ഒരു സമയം അനിയത്തി അവിടെ നിന്ന് നെയ്സായിട്ട് സ്കൂട്ടാവണം. അങ്ങനെ ഇവാനും ഹീറോയിൻ്റെ അമ്മയും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ മാറി നിന്ന് ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഹീറോയിൻ്റെ അനിയത്തി അവളുടെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു മാലയില്ലേ, ആ ഒരു മാല കാണുന്നുണ്ട്. അപ്പം ആലോചിക്കുകയാണ്, ഇതേ മാല തന്നെയാണല്ലോ നമ്മുടെ ചേച്ചിയുടെ കയ്യിലുള്ളത്, അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണി ചേച്ചിയുടെ ശരിക്കുള്ള അമ്മയായിരിക്കും എന്നും വിചാരിക്കുന്നുണ്ട്. അവൾക്ക് എന്തോ ഏകദേശം കാര്യം പിടികിട്ടിയ പോലെയാണ്. ഹീറോയിനോട് അവളുടെ അമ്മ നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ ഞങ്ങളുടെ ഒപ്പം വന്നോളാനായിട്ട് പറയുന്നുണ്ട്. ഹീറോയിനും സന്തോഷത്തോടുകൂടി അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് അമ്മ അവരുടെ വലിയ ആ വീട്ടിലേക്ക് പോകാണ്. നെക്സ്റ്റ് എന്താവുന്ന അറിയാനായിട്ട് മറക്കാതെ അടുത്ത പാർട്ട് കണ്ടേക്കണേ. താങ്ക് യു.